അന്നക്കൊച്ച് കാണിക്കുന്നതൊക്കെ ഡേ ജോബിൻ അങ്കിളും നന്ദും കാണിക്കാന്ന് പറഞ്ഞേക്കുന്നൊക്കെ ഈസി ആയിട്ടുള്ള കാണിച്ചു കേട്ടോ. ഓക്കെ റെഡി വാ ജോബിൻ. ഞാനും ജോബിനും കോമ്പറ്റീഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും അറ്റാച്ച് ചെയ്യുക. ഒരു യാത്ര പോകാൻ ഇറങ്ങുമ്പോ തലമുറിഞ്ഞ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പ്രത്യേക ഫീല്. 0.5 mm താഴ്ചയുണ്ട്, പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് പോകുന്നത്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞങ്ങളൊരു യാത്ര പോവാണ്, എല്ലാരും ഉണ്ട്, നമ്മുടെ ഹോൾ ഫാമിലി, പിന്നെ ജോബിനും നിമ്മിയും ഉണ്ട്. ജോബിനടെ ആ ജോബിനുണ്ട്, അതുപോലെ നമ്മുടെ നന്ദു പ്രോ മീഡിയ ഉണ്ട്, ബാക്കി നമ്മളെല്ലാവരും ഉണ്ട്. ഇതേ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ അച്ചാച്ചൻ്റെ കയ്യിൽ ഇത് നല്ല ഉറക്കമാണ്. പിന്നെ ഒരാൾ അവിടെ കിടന്നിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, നമ്മുടെ ശോഭയുണ്ട്. നമ്മൾ പോകുന്നുണ്ടല്ലോ കുളമാവിലേക്കാണ്. മമ്മി എല്ലാം റെഡിയല്ലേ? ദേ നമ്മൾ ആദ്യമേ ഉണ്ടല്ലോ ശോഭയെ എടുത്ത് വണ്ടി ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് ഭയങ്കര വിഷമമായിരിക്കേ. അപ്പോൾ ദേ നമ്മൾ അവളെ എടുക്കുന്നു. അവളുടെ ബെൽറ്റ് വേറെയുണ്ട്. നമ്മൾ പോകുന്നത് മൂന്ന് വണ്ടിക്കാണ്. നമ്മുടെ പജീറോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോർച്യൂണുണ്ട്, പിന്നെ നമ്മുടെ മിനി കൂപ്പർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ശോഭനെ എടുത്തിട്ട് പജീറോയുടെ പുറയിലേക്ക് വെക്കുകയാണ്. ഇതുണ്ടല്ലോ ശോഭയുടെ കൂടെ ഇവിടെ സെറ്റാണ് കേട്ടോ. അടിപൊളി. എല്ലാം റെഡിയല്ലേ ജോബിനെ? കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫാമിലി ട്രിപ്പ് അല്ലേ? നന്ദു ഒത്തിരി നാളായി ശാരി ഇവിടെ ഇല്ല. ശാരിയും നന്ദുവിന്റെ കൊച്ചും കൂടെ ശാരിയുടെ വീട്ടിലാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് അറിയാം? അവിടെ കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ്, വിശക്കുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, കുഞ്ഞിപ്പണ്ണിന്റെ ആദ്യത്തെ ട്രിപ്പാണ്. കുഞ്ഞിപ്പണ്ണി ഇതുവരെ എങ്ങോട്ടും പോയിട്ടില്ല. ഇവളാണെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എണീറ്റ് കേട്ടോ. കുഞ്ഞിപ്പണ്ണി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം മേടിച്ചത് കാർ സീറ്ററാണ് കേട്ടോ. കാരണം പിള്ളേരായിട്ട് യാത്ര ചെയ്യുമ്പോഴേക്കും കഴിവതും നമ്മൾ കാർ സീറ്റർ ഉപയോഗിക്കുക. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോഴേ കാർ സീറ്റർ എഴുതി പഠിപ്പിക്കുകയാണ്. കാര്യം യു കെയിൽ കാർ സീറ്റർ മാൻഡേറ്ററി ആണ്, അപ്പോൾ പിള്ളേരെ കാർ സീറ്റർ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞിപ്പണ്ണി സേഫ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്. ബാ കയറിക്കും കയറിക്കും എല്ലാവരും കയറിക്കും. എല്ലാവരും ഇറങ്ങി. ഞാനും ജോബിനും അഞ്ജുവും കുഞ്ഞുമറിയും ഈ വണ്ടിയിലുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ കുളമാവ് എത്തിക്കൊണ്ടിരിക്കുന്നത് കുളമാവ് ഡാം സ്ട്രെയിറ്റ് 4 km ഉള്ളു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പാല എത്തിയപ്പോൾ തുടങ്ങിയ മഴയാണ്. ജോലി മഴയെന്ന് കാണിച്ചു കൊടുത്തേ. ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ ഉണ്ടല്ലോ. റോഡിലൊക്കെ വെള്ളം ഒഴുകി, രണ്ട് സൈഡിലും നല്ല ശക്തിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇറക്കം ഇറങ്ങി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ട്. ഈ ഒരു റിസോർട്ടിലാണ് നമ്മുടെ 12th Man സിനിമ ഷൂട്ട് ചെയ്തത് കേട്ടോ ജോലി. അപ്പോൾ നമ്മളിത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് കേട്ടോ. അഞ്ചും കൊച്ചും ഇതൊന്നും അറിയുന്നില്ല. നമ്മുടെ കുഞ്ഞുമറിയും അഞ്ചും പുറകിൽ ഇരുന്ന് നല്ല സൂപ്പർ ഉറക്കം. ഇത് എങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 m നമ്മൾ ഗ്രീൻബർഗിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ മഴയാണ് കേട്ടോ. അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. ഇതേ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു പോണ്ട്, അതിനുശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഫുള്ള് പോണ്ടാണ് കേട്ടോ. ഇതിനകത്തൊക്കെ മീനുള്ളതാണ്. അപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ, മഴയൊക്കെ കുറയുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് മീൻ പിടിക്കാനായിട്ടൊക്കെ പറ്റും. നമ്മൾ ഇപ്രാവശ്യം സ്റ്റേ ചെയ്യാൻ പോകുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേ ആണ് കേട്ടോ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് വണ്ടി മേലിലേക്ക് കയറുന്നു. നമ്മളിത് റിസപ്ഷൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ഈ പറഞ്ഞതുപോലെ നല്ല വ്യൂ പോയിന്റ് ആണ്. അത് നമ്മൾ മഴ കുറഞ്ഞാൽ ഉടനെ കാണിച്ചു തരാം. നമ്മുടെ ഫോർച്യൂണർ ഇവിടെ എവിടെയോ കിടപ്പുണ്ട്, അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ എത്തി. കുഞ്ഞുമുറിയും പുറകിലും നല്ല ഉറക്കമാണ്. അച്ചാച്ചനും ചേച്ചി എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടല്ലോ, നല്ല മഴയായിരുന്നു. ഇപ്പൊ ജസ്റ്റ് മഴ തോർന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടാ നിങ്ങളുടെ യാത്ര? എന്നാടാ നിന്റെ പല്ലൊക്കെ എല്ലാരും കണ്ടു കേട്ടോ. കൊറേ നാളായി കണ്ടിട്ട്, നമ്മുടെ അവസാനത്തെ ഓഫ് റോഡിന് ശേഷം. ഇന്ന് ഇന്ന് ഇന്നിപ്പോ ഇവിടെ വേറെ പുതിയ ഓഫ് റോഡ് ട്രാക്കല്ലേ? ഓഫ് റോഡ് ട്രാക്ക് നമുക്ക് ശ്രമിക്കാവുന്ന ഇഷ്ടംപോലെ ഉണ്ട്. ആണല്ലേ, നല്ല മഞ്ഞ്, അടിപൊളി. നമ്മള് ഓഫ് റോഡിന് പറ്റി വേറെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വിഞ്ച് ഉണ്ടല്ലോ. വിഞ്ച് ഇല്ലാത്ത വണ്ടിയാണ്, പക്ഷെ ഇതിച്ചിരി കൂടെ കേപ്പബിളാ. നോക്കാം, അല്ലെങ്കിൽ ജെസിയാണ്ട് വണ്ടി വെച്ച് വലിച്ചു കയറ്റാം. അല്ലല്ല, ഇവിടെ പുറയിലുണ്ടല്ലോ വൈഫിന്റെ ഫോർമർ സ്റ്റുഡന്റ് ഇരിപ്പുണ്ട്.
ആക്ച്വലി ചേട്ടന്റെ വൈഫ് അഞ്ജുവിനെ പഠിപ്പിച്ചാണ് കേട്ടോ, അഞ്ജു നഴ്സിംഗ് പഠിപ്പിച്ചാണ്. അവര് നേരെ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. ആക്ച്വലി നമ്മളുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഒരു ഇച്ചിരി ലേറ്റ് ആയി. ഇപ്പൊ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണി ആകാറായി. അതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ കണ്ടല്ലോ ജിനോസിന്റെ തല പൊട്ടി. അപ്പൊ അവര് തിരിച്ചു വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ പോയി മുറിവ് കാണിച്ചു. അപ്പൊ കുറച്ച് സ്റ്റിച്ച് ഇടന്ന് പറഞ്ഞു. വലിയ കാര്യമായിട്ടുള്ള മുറിവില്ല, പക്ഷെ ഒരു വെള്ള കളറ് വരാതിരിക്കാൻ വേണ്ടി അവർ സ്റ്റിച്ച് ഇട്ടാ വിടുന്നത്. അപ്പൊ അവർ ഓൺ ദി വേ വന്നോണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനും ജോബിനും ഉള്ളൂ, ബാക്കി എല്ലാവരും നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് പോയി. സുഖമുള്ളൊരു മഴയാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് മഴ നനഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോവാം. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഗ്രീൻബർഗിന്റെ പാർക്കിംഗ്. അങ്ങോട്ടേക്ക് നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്, നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ജോനെ ചെറിയൊരു മഴ, സുഖമുള്ള മഴയല്ലേ, വണ്ടി ഒന്ന് ലോക്ക് ചെയ്തേക്ക്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അവരെ റെസ്റ്റോറൻറ്റിലാക്കി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം, ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷമാണ് നമ്മൾ റൂമിലോട്ട് പോകുന്നത്. റൂം ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേ ആണ് ജോനെ, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സ്റ്റേ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാണിച്ചു തരാം എന്നായിരിക്കും എന്ന്. അപ്പൊ നമ്മളിതേ നമ്മുടെ ഗ്രീൻബർഗിന്റെ റെസ്റ്റോറന്റിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മരങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാ മരത്തിനും തന്നെ പേര് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റും. നമ്മൾ ഇതിന് വഴി ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടെയൊക്കെ 12th Man ഷൂട്ടിംഗ് നടന്നതാണ് കേട്ടോ. ആ റിസപ്ഷൻ ഏരിയ ഒക്കെ കാണിക്കുന്നത് ഇവിടെ തന്നെയാണ്. നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് കയറുവാണ്. കൊടുമുടി എന്നാണ് റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇഹാങ്കുട്ടാ, ഇത് എന്നാ കഴിക്കുന്ന സൂപ്പ് പിടിച്ച് കാണിച്ചേ. എനിക്ക് പോയി, അവൻ ഇഷ്ടപ്പെടുന്നത്, കാരണം അവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ രണ്ടാമത് വാ തുറക്കത്തുള്ളൂ. ഫുഡ് കഴിച്ചാലോ, ഫുഡ് കഴിക്കാം, ബൊഫെ ആണ്. ഫുഡ് കഴിക്കാന്ന് പറയുമ്പോഴേക്കും ഒരാൾ സൈഡിൽ നിന്ന് ഫുഡ് നിമ്മിയുണ്ടല്ലോ. ഇവിടെ ഒന്ന് കൊച്ചിനെ തപ്പി നടക്കുവാണ്. എന്തി കൊച്ചെന്തി, എവിടെ ഇവാൻകുട്ടനെ കാണിച്ചു തരാം കേട്ടോ. ഇവാൻകുട്ടനെ എടുത്തിരിക്കുന്ന നമ്മുടെ ജെറിങ്കോശി, ജെറിങ്കോശിയുടെ വൈഫാണ്. നിങ്ങൾ ഒരു വീടിലെ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ജസ്റ്റീനാണ് കേട്ടോ. ഇതാണ് ഇവാൻകുട്ടൻ. ഇവാൻകുട്ടൻ എന്നാ കഴിക്കുന്ന, അതിന് കൊടുത്ത് അടിക്കും, കഴിക്കാൻ നോക്കട്ടെ. ആ പിള്ളേർക്ക് എനിക്ക് സൂപ്പ് ഇഷ്ടപ്പെട്ടു. അതിന് എനിക്ക് സ്വീറ്റ് കോൺ ആണ്. അത് ഓ വെജ് ആണ്, എരിവില്ല കേട്ടോ. അടി ജെറിന്റെ ഇന്ന് ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാരും ജസ്റ്റിനെ ഒന്ന് വിഷ് ചെയ്യുക, ജസ്റ്റിനയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു ജസ്റ്റിന. വൈഫിന്റെ ബർത്ത്ഡേ ആയിട്ട് ട്രീറ്റ് അവിടെ. ആള് ക്യാമറയുടെ പുറകെ പോകണം കേട്ടോ. ഇവിടെ നമ്മുടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മളെല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അവിടുന്ന് ജെറിങ്കോശി ശോഭനെ പിടിച്ചോണ്ട് വരുന്നുണ്ട്. ജെറിങ്കോശി ശോഭ ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പൊ പുറകെ ജിനോജൻ വരുന്നുണ്ട്. ജിനോജന്റെ തലയിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയണ്ട. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്ത് കൈമാറ്റിക്കേ. ഓ മൈ ഗോഡ്, എത്ര സ്റ്റിച്ച് ഉണ്ട്? 3 സ്റ്റിച്ചോ? ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാ പറഞ്ഞേ? മുടി വെച്ചോണ്ട് ഡോക്ടർ, സിഎംസിയിലെ ഡോക്ടർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ചെയ്യണം. അത് ജിനോജിന്റെ അടുത്ത് 2 ഓപ്ഷൻ ആണ് ഡോക്ടർ കൊടുത്തത്. ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒന്നുകിൽ മുടി അവിടുത്തെ ഷേവ് ചെയ്ത് കളയണം. മുടി ഷേവ് ചെയ്ത് കളയണമെങ്കിൽ സ്റ്റിച്ച് എടുക്കുവാണെങ്കിൽ വേദനയില്ല. മുടി വെച്ചോണ്ട് സ്റ്റിച്ച് ഇടുവാണെങ്കിൽ സ്റ്റിച്ച് പറിക്കുമ്പോഴേക്ക് വേദന എടുക്കും. ജിനോജൻ ആ വേദന ത്യാഗം ചെയ്തുകൊണ്ട് മുടിക്ക് വേണ്ടിട്ട് അല്ലേ നല്ല വേദന എടുക്കുമെന്നാ പറഞ്ഞു. എന്നാ പറഞ്ഞു? സിനിമ ഷൂട്ടിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും, അതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞേ. ഷൂട്ടിന് വേണ്ടിയിട്ട് കണ്ടിന്യൂറ്റി പാലിക്കാനായിട്ടാണ് മുടി കളയതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ചെയ്ത്. ഡോക്ടറുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞു കേട്ടോ. ജിഎമ്മിന് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, വെയിൽ മഴ മാറുമെന്നല്ലേ. ഇവിടുത്തെ ക്ലൈമറ്റ് കിട്ടുമല്ലേ, കുറച്ച് മഴ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഈ പ്രോപ്പർട്ടി ഒന്ന് നടന്ന് കാണിക്കാം അല്ലേ. നമുക്ക് ഫസ്റ്റ് എനിക്കൊന്ന് വ്യൂ ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ്, എന്നാലും നമുക്ക് വ്യൂ പോയിന്റ് പോവാം. ലൂക്കാപ്പി ഒക്കെ ഇവിടെ വന്നിട്ട് ഫുൾ ഓട്ടോ. ലൂക്കാപ്പി, ലൂക്കാപ്പി ഞങ്ങളുടെ ഗൈഡ് കേട്ടോ. ലൂക്കൊക്കെ എന്ത് പണ്ട് വന്ന് പരിചയമുള്ളവരെ ലൂക്ക പോകുന്നത്. ഇത് കറക്റ്റ് എനിക്ക് തോന്നുന്നു അവൻ ആ പ്ലേ ഗ്രൗണ്ട് പോലത്തെ സ്ഥലം നോക്കിയാ പോകുന്നത്. അച്ചാച്ചനാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനായിട്ടാ വരുന്നത്. അനക്കുശിന് പുതിയ ബേബീനെ കിട്ടിയിട്ടുണ്ട് അല്ലേ അനക്കുശേ? ണ്ടല്ലോ നമ്മുടെ കാർ പാർക്കിങ്ങിന്റെ സൈഡിൽ ഇപ്പൊ കറക്റ്റ് ക്ലൈമറ്റ് ആണ്. നിങ്ങൾ സ്കൈ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതേ ഇവിടെ പിള്ളേരെയൊക്കെ നമുക്ക് വളരെ സേഫ് ആയിട്ട് വിടാം. അതായത് നല്ല ഹൈറ്റിൽ ഇവിടെ ഒരു ഫെൻസിങ്ങും എടുത്തിട്ടുണ്ട്. കുഞ്ഞുമറ ഇവിടെ സൂപ്പർ ഉറക്കം. ചേച്ചി സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഇനി ഇതൊന്നും അല്ല, വേറെ സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റും. എവിടെ അറിയോ? ഇതുണ്ടോ, അതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ്. അതായത് 12th Man സിനിമയിൽ അവർ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് അവിടെ അങ്ങോട്ട് പോയാലോ.
അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് റൂമിൽ പോയിട്ട് എല്ലാവരും സെറ്റിൽ ആകുക, ഡ്രസ്സ് മാറേണ്ടതൊക്കെ മാറുക, ചെരുപ്പ് മാറേണ്ടതൊക്കെ മാറുക, എനിക്കൊക്കെ ഷൂസ് മാറണം. അങ്ങനെ വെച്ചാൽ പോയാലോ പോവാം. നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമെത്തും. നമ്മൾ വന്ന വഴിക്ക് നമ്മൾ കണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇതുവരെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടില്ല. ചെറുക്കാ പോയാലോ? എല്ലാവരും വന്നിട്ടുണ്ട്. അച്ചാച്ചനും വന്നു, ജെറിങ്കോശിയും വന്നു, ജിനാച്ചൻ്റെ പുറകെ വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഫുള്ള് മരങ്ങളാണ്. ചേച്ചി ചോദിക്കുകയാണ്, ഇവിടെ ചീവീടുകൾ വളർത്തുന്നുണ്ടോ? നമ്മൾ വളർത്തുന്നില്ല, നന്നായിട്ട് വളരുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ചു നേരം മിണ്ടാതിരിക്കുവാണെങ്കിൽ ഇവിടെ ഫുള്ള്, എനിക്ക് തോന്നുന്നു ഈ ഒത്തിരി മുളയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. ഫോറസ്റ്റിന്റെ ആ ഒരു രീതി തന്നെ നല്ല വലുപ്പമുള്ള സൗണ്ട് കേട്ടാൽ, ഭയങ്കര ലൗഡ് ആയിട്ടുള്ള സൗണ്ട്. ആ ചിലതിന്റെ ഒക്കെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം. അപ്പൊ ഇവിടെയാണ് നമ്മള് ഈ ഒരു ബിൽഡിംഗ് ക്ലബ് ഹൗസ് എന്നാണ് പറയുന്നത് മുഴുവൻ നിങ്ങൾക്കായിട്ട്. ചേർന്ന് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഡെസിഗ്നേറ്റഡ് നിങ്ങൾക്ക് മാത്രമായിട്ട്, അതായത് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം. എത്ര പേർക്ക് ഈ ഒരു ക്ലബ് ഹൗസിൽ സ്റ്റേ ചെയ്യേണ്ടി വരും? ടോട്ടൽ 22 പേർക്ക്. 22 പേർക്ക് ഒരു വലിയ ഗ്രൂപ്പ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് ഐഡിയൽ ആയിരിക്കും അല്ലേ? ഫാമിലി, നിങ്ങളെ പോലെ ഒരു ഫാമിലി ക്രൗഡ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും കമ്പനികളിൽ നിന്നൊക്കെ സ്റ്റാഫിന്റെ ഔട്ടിംഗ് വരുന്നത്. ഓക്കെ, അവരെ ഒരുമ്പോഴേക്ക് എല്ലാവർക്കും ഒരുമിച്ച്. 3 ബെഡ്റൂംസ് ആയിട്ടാണ് നമ്മള് എൻട്രൻസ്, ഇപ്പം സൈഡ് എൻട്രൻസിൽ കൂടെയാണ് വന്നത്. മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഒരു കോമൺ സിറ്റിംഗ് സ്പേസ് ആയിട്ടുണ്ട്, എല്ലാവർക്കും ഒന്ന് ചിൽ ഔട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ഇത്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഇതിൻ്റെ അകത്ത് 3 ഡബിൾ ബെഡ്സ് ആണ്. ലേഡീസും കുട്ടികളും കൂടെ ആണെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്ന പോലെ ഒരു 3 ഡബിൾ ബെഡ്സ് എന്നുള്ള രീതിയിൽ ഇത്. ഇത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ മുറിയാണ് നമ്മുടെ ഈ ക്ലബ് ഹൗസിൻ്റെ ഹൈലൈറ്റ്. കാരണം ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒരു ഇൻഡോർ DJ ഹാൾ എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ രാത്രി 9 മണി 10 മണി ഒക്കെ ആകുമ്പം നൈറ്റ് ഈസ് സ്റ്റിൽ യങ് എന്നുള്ള ഫീലാണ് എല്ലാവർക്കും. പക്ഷേ നമ്മൾ പുറത്തുള്ള ബാക്കി എല്ലായിടത്തും സൗണ്ട് സിസ്റ്റം 10 മണി വരെ അവലോ ചെയ്യുള്ളൂ. ഇത് യു ക്യാൻ കണ്ടിന്യൂ, ലേറ്റ് നൈറ്റ് ആയാലും കുഴപ്പമില്ല. ഇൻഡോർ ആണ്, എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് മാത്രമായിട്ട്. നമുക്ക് എന്നാൽ പയ്യെ ലൈറ്റും ഓഫ് ചെയ്യാം. ഇതെന്താണ് ജിയം, ഇത് കൊള്ളാം കേട്ടോ. എനിക്ക് തോന്നുന്നു പിള്ളേരും എല്ലാവരും ഒന്ന് വൈകിട്ട് കുറെ നമ്മൾ വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. ഇതിനകത്ത് നിങ്ങളായ നിങ്ങളുടെ ലോകം. നമ്മൾ ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് 6 ബെഡ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇത് കണ്ടല്ലോ, 6 ബെഡാണ് അല്ലേ ഇതിനകത്ത് വരുന്നത്. 7 ബെഡ്, ഓ സോറി കേട്ടോ, 7 ബെഡാണ് വരുന്നത്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂംസ് ഉണ്ട്, 2 ബാത്റൂമുണ്ട്. ഇതേ ഒരു ബാത്റൂം, അതുപോലെ തന്നെ ഇവിടെ ബെഡ്റൂംസിന് എണ്ണം കൂടുതലായതുകൊണ്ട് ഇവിടെ 2 ബാത്റൂംസാണ് കേട്ടോ ഉള്ളത്. അതിനോട് ചേർന്ന് ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ പോലത്തെ ഒരു ഏരിയ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു പാൻട്രി സ്പേസ്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം. ഇതിനകത്ത് 9 ബെഡാണ് വരുന്നത് അല്ലേ. 9 ബെഡും 3 ബാത്റൂംസും. അപ്പൊ ഇതെന്താ ഈ സ്പേസ്? ഓക്കെ, ചേഞ്ചിങ് ഏരിയ ആണത്. ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ആയി കാണിച്ചു തരാം. ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് ഒരു ചേഞ്ചിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 4 പേരും പെട്ടെന്ന് റെഡിയായി. ഒരാൾ എൻ്റെ അടുത്ത് ഇവിടെ ചോദിക്കണം, നമ്മൾ എവിടെയാ പോണേ, എവിടെയാ പോണത്, ഹൈ റോപ്പ് ആക്ടിവിറ്റി ആണോ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പജീറോ എടുത്തോണ്ടാണ് പോകുന്നത്. ഇതിലും കുഞ്ഞു കുഞ്ഞു ഓഫ് റോഡുകളുണ്ട്, വലിയ ഓഫ് റോഡ് ഉണ്ട്. പക്ഷെ വലിയ ഓഫ് റോഡ് നമ്മൾ നാളെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട് ഇവിടെ. താഴെ ഫുള്ള് പോണ്ടാണ്, ഇപ്പൊ ഫുള്ള് കോട ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. നിങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ മറ്റേ കയാക്കിങ്ങും അതുപോലെ പോണ്ടിൽ ഇറങ്ങിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ദേ കാർ പാർക്കിൽ കറങ്ങി എത്തിയിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇത് ഫുള്ള് റോപ്പ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ബാ, മഴ പെയ്തില്ലെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശോഭ പുറകിലുണ്ട്. ശോഭ എവിടെ ഇരുന്നോളും, കുഴപ്പമില്ല. അന്നൊക്കെ എങ്ങനെയുണ്ട് സ്ഥലം? ചെയ്തിട്ടില്ല ഇതുവരെ. അതിനെക്കുറിച്ച് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതേ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഇവിടുത്തെ ഹൈ റോപ്പ് ആക്ടിവിറ്റിയുടെ അവിടെയാണ് നിൽക്കുന്നത്. അകത്തേക്ക് കയറാൻ വേണ്ടി പോകണം. ഇതിനകത്തൊരു കുഞ്ഞു കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. ബാ, എല്ലാവരും കയറിയോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഈ ലാപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന ആരാ നോക്കും. അതാട്ടോ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ, ഓക്കെ, അവിടുന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഇത് ആരാണ് ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ നോക്കും. ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം അയ്യോ നമ്മൾ കാണും. ഞാൻ കുറച്ച് സിമ്പിളായിട്ട് നടന്നു പോകാൻ പറ്റുന്നു കേട്ടോ. ഇതെളുപ്പമാണ്, പിന്നെ ഒത്തിരി എളുപ്പമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും ഡിഫിക്കോ, ഇതൊക്കെ സിമ്പിളാണ്. അന്നെക്കുറിച്ച് വന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം ഇത് ഇച്ചിരി പാടില്ല. ഇത് പാടാ, ഇത് കേട്ടോ, ഇതിന് ജോബിന് ഓടിയെന്നല്ലേ പറഞ്ഞു, കുറച്ച് കൊണ്ട് ജോബിന് ഇതൊക്കെ ഓടിക്കാം. രണ്ടര ജാടി കേട്ടോ. ഞാൻ ജോബിന് കോമ്പറ്റീഷനാണ് കേട്ടോ. നമ്മുടെ ടാസ്കുകൾ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ജഡ്ജസ് പാനൽ, എല്ലാരും അടുത്തു വാ. ജഡ്ജസ് എല്ലാരും അടുത്തൊരു പ്രഖ്യാപിക്കുക.
ഇവനായിരുന്നു അടിപൊളി കേട്ടോ. ഏതൊക്കെ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ ഇവന് പൈസ കൊടുക്കാണ് എന്റെ വിധി. അതുകൊണ്ട് ഇപ്രാവശ്യം പൈസ അല്ല, അത് പറയാം എന്താണെന്ന് പറയാം, സ്നേഹം മാത്രം. അപ്പൊ എനിക്ക് വന്ന് നമ്മളെല്ലാം ക്ഷീണിച്ച് നമുക്കൊന്ന് പൂളിൽ ഇറങ്ങിയാൽ. അനക്കോച്ചെ ഇവരെല്ലാം ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നിന്റെ കയ്യിലുണ്ട്, ഷോ മീ ദാറ്റ്. അന്നക്കൊച്ച് നമ്മളെല്ലാം ബീറ്റ് ചെയ്യും. അന്നക്കൊച്ച് കാണിക്കുന്ന സാധനം ജോബിന് നന്ദും കാണിക്കും കേട്ടോ. ഓക്കെ റെഡി, ഫസ്റ്റ് അന്നക്കൊച്ച് കാണിക്കുന്നതൊക്കെ ഡേ ജോബിനങ്കളും നന്ദും കാണിക്കാന്ന് പറഞ്ഞേക്കുന്ന ഒക്കെ ഈസി ആയിട്ടുള്ള കാണിച്ചു കേട്ടോ. ഓക്കെ റെഡി, ഓക്കെ ജോബിൻ നന്ദ് വാ, നീ ട്രൈ ചെയ്ത് നോക്ക്, എല്ലാരും ഇവിടെ ഹിമാലയന്റെ ഇതിനകത്ത് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വാ 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 ജോ, കൈ അടിക്കാൻ പ്ലീസ്, കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കും. അന്ന് 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 അന്ന കൊച്ചേ മറ്റേ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് കാണിച്ചു കൊടുക്കാം. വാ ജോബിൻ 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 നന്ദ് നീ ട്രൈ ചെയ്തോ. ജോബിൻ വേണേ വേറെ മറ്റേ വേറെ സാധനം ഇത് നീ ഉണ്ടല്ലോ, അതൊന്ന് കാടി കാണിച്ചു നോക്കിയേ. ഇത് വീഡിയോ കാണാൻ അറിയാമോ, ജോബിൻ അങ്കിളും പാപ്പയും ചെയ്ത് കാണിക്കും, രണ്ടു പേർക്ക് മാർക്ക് കിട്ടണം. ഓക്കെ നമ്മളിനി പൂളിലോട്ട് പോകണം കേട്ടോ. നിനക്ക് ടോട്ടൽ ഇതുവരെ എന്റെ എത്ര സമ്മാനം കിട്ടിയിട്ടുണ്ട് പറ? കോവിഡ് ആണോ ഫ്ലഡ് ആയിരുന്നു? കോവിഡ് ഫ്രണ്ടിലോട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്രാവശ്യത്തെ ജോബിന് സമ്മാനം 1001 രൂപ. കൈ അടിക്കും, എല്ലാരും കൈ അടിക്കും. നീ ജയിച്ചത് ഞാനാ പറഞ്ഞത്, 500 എനിക്ക് തരണം. അയ്യോ ദേ, നമ്മള് പൂളിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളിതേ ഇവിടെ വണ്ടി ഇവിടെ കേറ്റി പാർക്ക് ചെയ്യുവാണ്. യെസ്, അപ്പൊ നമ്മൾ പൂളിന്റെ സൈഡിൽ എത്തിയിരിക്കുവാണ്. ചേട്ടന്മാരാണെങ്കിൽ ലൈറ്റ് ഫുൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൂൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. പൂള് നോക്കുവാണെങ്കിൽ അഡൽസിനുള്ളൊരു പൂളും ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യണ്ടല്ലോ, രണ്ട് കുഞ്ഞ് സ്ലൈഡ്സ് പോലെ സാധനങ്ങളുണ്ട്, കുഞ്ഞൊരു പൂളും ഉണ്ട്. അപ്പൊ നമ്മൾ പൂൾ ഇറങ്ങാൻ വേണ്ടി പോകണം, പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യട്ടോ. പുള്ളി ചാടാൻ വരുന്നുണ്ടെങ്കിൽ എളുപ്പമാ, ഓവർ ണ്ടോ.